ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ്. പൊണ്ണൻ വാഴയ്ക്ക് ഉപയോഗിച്ചുള്ള ഒരു തോരനാണിത്. എന്റെ ഡെയിലി റൊട്ടീൻ ബ്ലോഗിൽ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തോരനാണിത്. ഇതിനു മുൻപ് ഞാൻ വാഴയ്ക്കയുടെ തോരന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരനാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത്. ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പൊണ്ണൻ വാഴയ്ക്ക തോരൻ. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ പൊണ്ണൻ വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. പലയിടത്തും പല പേരായിരിക്കും ഇതിന്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പൊണ്ണൻ വാഴയ്ക്ക എന്നാണ്. ഇവിടെ ഞാൻ ചെറിയ 6 പൊണ്ണൻ വാഴയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലി എല്ലാം കളയണം. അതിനുശേഷം വേണം നമുക്കിതിനെ മുറിച്ചെടുക്കാം. ക്യൂബാക്കി മുറിച്ചെടുക്കാം, അതായത് വലിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ള വാഴയ്ക്കയാണിത്. ഇനി ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം. സാധാരണ വാഴയ്ക്ക തോരന് വേണ്ടി ചെറിയ പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുക്കാറ്. ഈ പൊണ്ണൻ വാഴയ്ക്കയുടെ തോരന് വലിയ പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുക്കാറ്. ചെറിയ വാഴയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതിനെ 2 പീസാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ വാഴയ്ക്കയും നമുക്ക് മുറിച്ചെടുക്കാം. തലേന്ന് രാത്രി തന്നെ ഞാൻ ഈ വാഴയ്ക്കയെ മുറിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. രാവിലെ എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ കൂടെ ചുരണ്ടി വെക്കുന്നുണ്ട്. ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ വാങ്ങിക്കാറില്ല. തേങ്ങയെ മുഴുവനായി വാങ്ങിച്ചതിന് ശേഷം ആവശ്യാനുസരണം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇത്. ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. രാവിലെയാണ് തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കാണ് വേണ്ടത്. ഇതിനുവേണ്ടി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് 1 കപ്പ് എടുക്കാം. അടുത്തതായി 4 ചെറിയ ഉള്ളി എടുക്കാം. 2-3 വറ്റൻമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുക്കാം. ഇതിനെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചതാണിത്. തേങ്ങയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. മൺചട്ടി വേണമെന്നില്ല, സാധാരണ സ്റ്റീലിന്റെ പാൻ എടുത്താലും മതി. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ടാക്കി ഇതിന്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉഴുന്നുകൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ ഉഴുന്നിന്റെ പരിപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വാഴയ്ക്ക ചേർക്കാം. വെള്ളം കളഞ്ഞതിന് ശേഷം വേണം വാഴക്ക പാനിലോട്ട് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. 2-3 മിനിറ്റ് നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഈ വാഴയ്ക്ക ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുന്നത് പോലെ ആവണം. നമ്മുടെ വാഴയ്ക്കയെ 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 1 കപ്പിന്റെ താഴെ വെള്ളം എടുത്താൽ മതി. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിനെ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് റെഡിയായി വരുന്ന സമയത്തിനുള്ളിൽ ലഞ്ചിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി. ഞാനിവിടെ ചെറ്റിനാട് ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ചോറുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒഴിച്ചുകറിയായി ഞാനിവിടെ മത്തൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വാഴയ്ക്ക തോരനും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് സമയം വെക്കണം. അതിനുശേഷം വേണം തോരനെ മിക്സ് ചെയ്യാൻ. പൊണ്ണൻ വാഴയ്ക്ക് ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ നമ്മുടെ വാഴയ്ക്ക തോരനെ സെർവ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചെട്ടിനാട് ഫിഷ് ഫ്രൈയും മത്തൻ കറിയുമാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കോമ്പിനേഷനാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.